സംഭൂജ്യര എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി സായം സന്ധ്യാവന്ദനം. ധന്യമായിട്ടുള്ള ഒരു സായം സന്ധ്യ കൂടി നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നു. ജീവിതത്തിൽ 10-28,000 ദിവസം ഈ ഭൂമിയിലുണ്ടെങ്കിൽ വെള്ളമുൾപ്പെടെ ഏതാണ്ട് 60 ടൺ ഭക്ഷണം നമ്മൾ കഴിക്കുന്നുണ്ട്. അത്രയും 60 ടൺ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ ഇന്ന് വരെ എത്ര കഴിച്ചു അതാണ് അലോട്ട് ചെയ്തിരിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കുറയ്ക്കേണ്ടത്. ജഗദീശ്വരൻ ഭൂമിയിലേക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്കും നമുക്ക് ഇത്ര ഭക്ഷണം എന്ന് പറഞ്ഞൊരു കോട്ട വെച്ചാണല്ലോ, റേഷൻ കട മാതിരി. ആ കോട്ടയിൽ ഇന്ന് വരെ കഴിച്ചത് എത്രയോ അത് കുറച്ച് ബാക്കി എത്രയുണ്ടോ അതാണ് ഇനി ബാക്കിയുള്ളത്. 23,080 പ്രാവശ്യം ഒരു ദിവസം നോർമൽ ഗതിയിലാണെങ്കിൽ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു. അതിലെത്ര ശ്വാസോച്ഛ്വാസം ഇതുവരെ ചെയ്തു കഴിഞ്ഞോ ബാക്കി എത്ര അലോട്ട് ചെയ്തിട്ടുണ്ടോ അതാണ് നമ്മൾ. അതിന് മലയാളത്തിലൊരു വാക്കുണ്ട്, രണ്ട് വാക്കുണ്ട്, അന്നം മുട്ടുക. അന്നം മുട്ടുക, അലോട്ട് ചെയ്തിരിക്കുന്ന ഭക്ഷണം തീർന്നു, പോകാനുള്ള സമയമായി. അതുപോലെ തന്നെയാണ് ശ്വാസം മുട്ടുക. ശ്വാസം മുട്ടുക എന്ന് പറഞ്ഞാൽ മുട്ടൽ വരിക. ഇതുവരെ ഒന്നിനും ഒരു മുട്ടൽ വന്നിട്ടില്ല, നമ്മൾ പറയാറില്ലേ. ശ്വാസം മുട്ടുക, ലാസ്റ്റ് ബ്രത്ത് ആവാറായി. അന്നം മുട്ടുക, ലാസ്റ്റ് ഭക്ഷണത്തിൻ്റെ കോട്ട ആവാറായി. ഇതൊക്കെ നമ്മൾ തളരാനും തകരാനും വേണ്ടിയല്ല ഓർമ്മിക്കേണ്ടത്. നമ്മൾ ഓർമ്മിക്കേണ്ടത് റൂട്ടിൽ ഹമ്പുണ്ട്, ഹമ്പുണ്ടെങ്കിൽ വണ്ടിയുടെ സ്പീഡ് കുറയ്ക്കണം. വണ്ടി ഓഫ് ചെയ്ത് റോഡ് സൈഡിൽ ഇടണമെന്നർത്ഥമില്ല. അതിന് 5-ാമത്തെ ഗിയറിൽ പോവാണെങ്കിൽ 3-ാമത്തേലേക്ക് ആക്കേണ്ടി വരും, 2-ലേക്ക് ആക്കേണ്ടി വരും. ജീവിതത്തിൽ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ ബി കെയർഫുൾ, അത്രയേ ഉള്ളൂ ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ആ ചിന്തകളോടുകൂടി, സംശയത്തോടുകൂടി, കൺഫ്യൂഷനോടുകൂടി, അതുപോലെ തന്നെ കുറച്ച് പരിഭ്രമത്തോടുകൂടി, ഭയത്തോടുകൂടിയൊക്കെ പോകുമ്പോൾ നമുക്ക് ഓർമ്മിക്കാൻ സാധിക്കുന്നതാണ് ഭഗവത്ഗീത. എന്താ കാരണം അറിയോ? രണ്ട് പക്ഷികളിൽ ഒരെണ്ണത്തിനെ വേടൻ അമ്പെയ്ത് വീഴ്ത്തിയ ആ ദുഃഖകരമായ വേദനാജനകമായ ആ പക്ഷി, ഇണപ്പക്ഷി പെടഞ്ഞ് പെടഞ്ഞ് മരിക്കുന്നത് മറ്റേ പക്ഷി കാണുന്ന ആ കാഴ്ചയാണ് മാ നിഷാദ എന്ന വരിയിലൂടെ വാൽമീകി മഹർഷി, കാട്ടാളനായിരുന്ന രത്നാകരൻ വാൽമീകി മഹർഷിയായിട്ട് 24,000 ശ്ലോകത്തിലൂടെ, ശ്ലോകങ്ങളിലൂടെ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കിയതാണ് വാൽമീകി രാമായണം. ശമീക മഹർഷിയുടെ കഴുത്തിലെ ചത്ത പാമ്പിനെ പരീക്ഷിത്ത് മഹാരാജാവ് ഇട്ടത് ശൃംഗി ഗവിജാതൻ എന്ന പുത്രൻ. ആ പരീക്ഷിത്തിനെ അറിഞ്ഞോ അറിയാതെയോ ശപിച്ചു തൻ്റെ അച്ഛൻ്റെ കഴുത്തിലെ ചത്ത പാമ്പിനെ ഇട്ടവനെ തക്ഷകൻ കടിച്ച് 7-ാം ദിവസം മരിക്കുമെന്ന്. ആ ശാപമാണ് 355 അധ്യായങ്ങളുള്ള ഭാഗവതമായി മാറിയത്. ശകുനി കള്ളച്ചൂത് കളിച്ചതാണ് മഹാഭാരത യുദ്ധത്തിൽ, മഹാഭാരതം എന്ന ഗ്രന്ഥത്തിന് കാരണമായത്, മഹാഭാരതം എന്ന ഗ്രന്ഥത്തിന് കാരണമായത്. താൻ രാജ്യഭാരം ഏറ്റെടുക്കില്ല, തനിക്കതിന് താല്പര്യമില്ല എന്ന വിരക്തിയോടുകൂടി 11-ാമത്തെ വയസ്സിൽ ശ്രീരാമൻ പറഞ്ഞതാണ്. ദശരഥൻ വസിഷ്ഠ മഹർഷിയെ വിളിച്ച് യോഗവാസിഷ്ഠം ഉപദേശിക്കാൻ പറഞ്ഞതും അത് യോഗവാസിഷ്ഠമായിട്ടും വാൽമീകി മഹർഷി 37,000 ശ്ലോകങ്ങളിൽ എഴുതിയതും. രാമൻ തളർന്നില്ലായിരുന്നെങ്കിൽ യോഗവാസിഷ്ഠയില്ല, പരീക്ഷിത്ത് ചത്തവാമ്പിനെ ഇട്ടില്ലായിരുന്നെങ്കിൽ ഭാഗവതയില്ല. അതുപോലെ തന്നെ രണ്ട് പക്ഷികളിൽ ഒരെണ്ണത്തിനെ വേടൻ അമ്പെയ്ത് വീഴ്ത്തിയില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും രാമായണമില്ല.
അർജുനൻ കുരുക്ഷേത്ര ഭൂമിയിൽ തളർന്നു വീണില്ലായിരുന്നെങ്കിൽ ഭഗവത്ഗീത ഇല്ല, നമ്മുടെ ക്ലാസ്സും ഉണ്ടാവില്ല. അപ്പോൾ ഭഗവത്ഗീത എന്ത് നമ്മളെ പഠിപ്പിക്കുന്നു? വളരെ സിമ്പിൾ, രണ്ട് വരികളാണ്. സീതന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി വേപദുശ്ച ശരീരേമേ രോമഹർഷശ്ച ജായതേ ഗാന്ധീവം ശ്രംസദേ ഹസ്താത്വക്ചൈവ പരിതക്യതേ നച്ച ശക്നോമ്യവസ്ഥാതും ഭ്രമതീവ ചമേ മനഃ. അതാണ് അർജുനൻ കൃഷ്ണനോട് പറഞ്ഞത്. എൻ്റെ ശരീരം തളരുന്നു, ഞാൻ വിയർക്കുന്നു, പുരികങ്ങൾ തൊലി പൊള്ളുന്നു, എൻ്റെ പുരികങ്ങളിലൂടെ വിയർപ്പ് വരുന്നു, എനിക്ക് എൻ്റെ മനസ്സ് ഭ്രമിക്കുന്നു, എൻ്റെ കയ്യിലുള്ള ഗാന്ഡീവം താഴെ വീഴുന്നു, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഭയങ്കര കൺഫ്യൂഷനിലൂടെ ഞാനിതാ തളർന്നിരിക്കുന്നു. കൃഷ്ണ എന്ന് പറഞ്ഞ തളർന്നിരുന്ന അർജുനനെ കൊണ്ട് കൃഷ്ണൻ പറയിപ്പിച്ചു, സ്ഥിതോസ്മി ഗതസന്ദേഹ കരിഷ്യേ വചനം തവ. അല്ലയോ കൃഷ്ണ, എൻ്റെ എല്ലാ സംശയങ്ങളും തീർന്നു. നീ എന്താണോ എന്നോട് പറയുന്നത് അതെൻ്റെ ധർമ്മമാണെന്ന് എനിക്ക് പറയാം. ആ ധർമ്മം ഞാൻ അനുഷ്ഠിക്കാൻ ഇതാ നിന്റെ മുന്നിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ അർജുനൻ നിൽക്കുന്നത്. ഭാരതം എന്ന രാഷ്ട്രം എന്തെല്ലാം തിന്മകളിലൂടെ കടന്നുപോയോ അതിനെയൊക്കെ പോസിറ്റീവ് ആക്കാൻ കഴിവുള്ള രാഷ്ട്രമായിരുന്നു. നമ്മളും അത് തന്നെയാണ് ചെയ്തത്. ശബരിമലയിലെ സമരമാണ് ഹിന്ദു ജനതയ്ക്ക് ഇത്രയും ഉണർവേകിയത്. അതിന് അത് ചെയ്ത വ്യക്തികളോട് പരോക്ഷമായിട്ടുള്ള, ഈവൻ നീചമായിട്ടാണെങ്കിലും ഒരു കടപ്പാട് നമുക്കുണ്ട്. ഈ നാട് ഏൽക്കേണ്ടി വരുന്ന തിന്മകളിൽ നിന്ന് പാഠം പഠിച്ച് അതിശക്തമായിട്ട് ഭഗവത്ഗീതയിൽ അർജുനൻ എഴുന്നേറ്റതുപോലെ സ്ഥിതോസ്മി ഗതസന്ദേഹ, എൻ്റെ എല്ലാ സംശയങ്ങളും തീർന്നു, ഞാനതാ ഇവിടെ നിൽക്കുന്നു, കരിഷ്യേ വചനം തവ, തവ വചനം കരിഷ്യേ അഹം അത്ര സ്ഥിത അസ്മി, നീ പറയുന്നത് ചെയ്യാൻ ഞാനിതാ ഇവിടെ നിൽക്കുന്നു. ഇത് ഭാരത മാതാവ് സനാതനധർമ്മത്തിന് ആധാരമായ ഋഷിവര്യന്മാർ നമ്മളോട് പറഞ്ഞതാണ്. അത് നമ്മൾ തിരിച്ചു പറയലാണ് ഇപ്പം നടക്കേണ്ടത്, നടക്കുന്നത്. അതുകൊണ്ട് ഓർമ്മിക്കുക, ഏതെല്ലാം പ്രശ്നങ്ങൾ വന്നാലും തളരാതെ തകരാതെ വരളാതെ വളരണം. ഇത് പറച്ചിലും പ്രവൃത്തിയിലും ഉണ്ട്. ഇപ്പോൾ കേരളത്തിൽ അസാധാരണമാം വിധത്തിലുള്ള മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങൾ ഓരോ സ്ട്രീറ്റ് ലൈറ്റും പോലെ രാത്രിയിൽ റോട്ടിലും വീട്ടിലും പ്രകാശം തരുന്ന ആ സ്ട്രീറ്റ് ലൈറ്റിലെ ഇലക്ട്രിക് പോസ്റ്റ്, ഒരു 10-50 ലക്ഷം ഇലക്ട്രിക് പോസ്റ്റെങ്കിലും ഭാരതത്തിലുണ്ടാവും. ആ 50 ലക്ഷം ഇലക്ട്രിക് പോസ്റ്റിൽ ഒരു പോസ്റ്റും വിചാരിക്കുന്നില്ല ഞാൻ ഭാരതം മുഴുവനും പ്രകാശം പരത്തിക്കോളാം, ഇലക്ട്രിസിറ്റി എത്തിച്ചോളാം, എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ ചെയ്യും എന്നുള്ള ആ ഇലക്ട്രിക് പോസ്റ്റ്, അതിലുള്ള ബൾബ്, അത് താങ്ങി നിർത്തുന്ന ഇലക്ട്രിക് വയറ്, അതിൻ്റെ കയ്യിൽ അതിലുള്ള ഹോൾഡർ, അതിൻ്റെ ചുവട്ടിൽ വരുന്നവർക്ക് പ്രകാശം തരാൻ. അതുകൊണ്ട് നിങ്ങൾ ഒരു ഇലക്ട്രിക് പോസ്റ്റാവുക, ഒരു ബൾബാവുക, ഒരു ഹോൾഡറാവുക. ഭഗവത്ഗീതയിൽ അർജുനൻ തളർന്നതിനെ ശ്രീകൃഷ്ണൻ കറക്റ്റായിട്ട് ഉപയോഗിച്ചതാണ് വേദവ്യാസനിലൂടെ, ധനസഞ്ചയനിലൂടെ നമുക്ക് ഭഗവത്ഗീതയായിട്ട് ലഭിച്ചത്. അതുകൊണ്ട് ഭഗവത്ഗീത മോക്ഷത്തിലേക്ക് പോകാനല്ല, സ്വർഗത്തിലേക്ക് പോകാനല്ല, തളരുന്ന മനസ്സിനെ തകരുന്ന മനസ്സിനെ വരളുന്ന മനസ്സിനെ ഊർജ്ജസ്വലമാക്കാനാണ് എന്നുള്ളത് മറക്കരുത്. ഇനി നമുക്ക് ഭഗവത്ഗീതയിലേക്ക് കടക്കാം.